സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞങ്ങളുടെ ബ്രെഡ് സാൻഡ്വിച്ച് ആയിരുന്നു, സിമ്പിൾ ബ്രെഡ് സാൻഡ്വിച്ച് ആയിരുന്നു അത്. അപ്പം അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് ആണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനലിലേക്ക് ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ടാപ്പ് ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് ഓൾ ദ നോട്ടിഫിക്കേഷൻസ്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങളിത് ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അന്നേരം ഇതിൻ്റെ കൂടുതൽ വ്യൂസൊക്കെ പോകുന്നെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം ആൻഡ് സപ്പോർട്ടേഴ്സ് ഗൈസ്. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം എന്താണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഞാൻ പറയാം. ഇതിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷാണ്, ഇത് വളരെ നാടൻ ഡിഷാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആൻഡ് അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. സൺഡേയിലൊക്കെ നമുക്ക് വീട്ടിൽ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സൺഡേസിലാണല്ലോ കൂടുതൽ ഫ്രീ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഈ സംഭവം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു തംസ് അപ്പ് തരാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നാടൻ ഡിഷ്. ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കിത് കണ്ടിട്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. ബാക്കി വീഡിയോ കാണുന്നതിന് മുമ്പേ ഇത് പോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പം അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇതിൻ്റെ പേരെന്താണ് പറയാം. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് ചെമ്മീൻ മുളകൊക്കെ പുരട്ടി ഒരു ബൗളിലാക്കി വെക്കാം. ഇപ്പോൾ രണ്ട് സെറ്റായിട്ടാണ് വറക്കുന്നത്. അപ്പം ആദ്യം കുറച്ച് ചെമ്മീനെ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അത് ഒരു പാനിൽ നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് സാധാരണയൊക്കെ വറക്കുന്ന പോലെ തന്നെ ഒന്ന് വറുത്ത് എടുക്കുക. അപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ചെമ്മീനാണ്. അതിപ്പം നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചെമ്മീനും നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഒരു ഈ പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് സവോള അരിഞ്ഞ് വെക്കാം, കൂടെ കുറച്ച് തക്കാളി എടുത്ത് നമ്മൾ അരിഞ്ഞിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പം ഈ സാധനങ്ങളെല്ലാം നമുക്ക് അരിഞ്ഞൊരു പ്ലേറ്റിലേക്കാക്കി ഈ സമയത്ത് നമ്മൾ വെക്കണം. ഓക്കെ, അപ്പോൾ വെളുത്തുള്ളിയും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മളത് ഇങ്ങനെ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫുൾ ചെമ്മീനും നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മുളകും കറിവേപ്പിലയും ഒക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ആദ്യമേ വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞുവച്ചിരിക്കുന്ന സവോള മൊത്തം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ പുറകെ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സവോളയും പച്ചമുളകും എല്ലാം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയും കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റത്തേക്ക് ലിഡ് വെച്ചിട്ട് ഇത് അടച്ച് വെക്കുക. എന്നിട്ട് കുക്ക് ചെയ്യണം. ഈ സമയത്ത് നമ്മൾ കുറച്ച് പുളിവെള്ളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ പുളിവെള്ളം നമ്മൾ ഇപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പുളിവെള്ളം ഫുള്ള് നമ്മൾ ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ആഡ് ചെയ്യുക. നല്ലതായിട്ട് ഇത് റോസ്റ്റ് പോലെ ആക്കി ആക്കി നമുക്കത് കിട്ടണം. അപ്പോൾ നമ്മളുടെ പുളിവെള്ളം ഫുള്ളോട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കണം. ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ 5 മിനിറ്റത്തേക്ക് ലിഡ് വെച്ച് അടച്ച് കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റിന് ശേഷം മാത്രം തുറന്നു നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മളുടെ ചൂട് ചെമ്മീൻ റോസ്റ്റ് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കങ്ങ് കഴിക്കാനായിട്ട് കൊതി വരും, വാങ്ങി നിന്നൊക്കെ വെള്ളം വരുന്നു. അപ്പം നല്ല യമ്മി ആയിട്ടുള്ളൊരു നാടൻ ചെമ്മീൻ റോസ്റ്റാണിത്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ഫ്രീ ആയിരിക്കുമ്പോൾ ഒക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈസി സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ലഞ്ചിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. അപ്പം ഞാനിത് ലഞ്ചിൻ്റെ കൂടെ ഇതെടുത്തിട്ടുണ്ട്. മത്തി വറുത്തതുണ്ട്, പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ ചോറിൻ്റെ കൂടെ പുളിശ്ശേരിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഞാനിത് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്തു. നല്ല ടേസ്റ്റായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേവറിറ്റ് ആണ് ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ നിങ്ങളും എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും കുറേ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.